അങ്ങനെയൊക്കെ അവളെ പേടിപ്പിക്കാൻ പാടുണ്ടോടാ. പാവം, അവള് പേടിച്ചിരിക്ക. ഞാനതെല്ലാം വിളിച്ചു പറഞ്ഞേക്കാം. വേണ്ട, അവള് വിളിച്ചു പറയണ്ട. അവൾ ടെൻഷൻ അടിച്ചോട്ടെന്ന്. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അത് വേണ്ട, അവള് ഞങ്ങളെയല്ലേ വിളിച്ചു പറഞ്ഞേ. നിനക്കൊരു അസുഖമില്ലെന്ന് അവളെ വിളിച്ചു പറയേണ്ടത് ഞങ്ങളുടെ കടമയല്ലേ. ഞാൻ വിളിച്ചാ പോരെ. വേണ്ട, ബാലേട്ടൻ വിളിച്ചു പറഞ്ഞേക്കെ. ഇവൻ വിളിക്കാനൊന്നും പോകുന്നില്ല. ഹലോ അച്ഛ, ആദ്യക്ക് എന്താ അസുഖം? ഒരു അസുഖമില്ല മോളെ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ള അവന്റെ ഒരു ഡ്രാമ ആയിരുന്നില്ലേ? ഞാൻ സത്യത്തിൽ പേടിച്ചുപോയി. മോളേതായാലും തിടുക്കം പിടിച്ച് ഇങ്ങോട്ട് വരണ്ട. അമ്മയുടെ അസുഖം നോർമൽ ആയിട്ട് ഇങ്ങോട്ട് വന്നാ മതി. അമ്മയെ സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോയതാണെന്ന് കൗസ്തുഭത്തിൽ അറിഞ്ഞു. അതങ്ങനെ അവിടെ അറിഞ്ഞു. ഹലോ, മോള് തിടുക്കപ്പെട്ട് ഇങ്ങോട്ട് വരണ്ട. ശരി അച്ഛാ, ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ് മോളെ. അതെ, ഇപ്പോ അവൾക്കും സമാധാനമായി, നമുക്കും സമാധാനമായി. ഇനി വന്നിട്ട് ഉറങ്ങിക്കോ. അവൾ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടം തന്നെയാണ്. ഇനി ഞാൻ വിളിച്ചാലും റാണി പെട്ടെന്നൊന്നും വരില്ല. ഈ കൊച്ച് ഇന്നലെ അവരുടെ പിന്നാലെ ഉണ്ടല്ലോ. ഇതിനോട് ചോദിച്ചാ അവരിന്നലെ എവിടേക്കെ പോയെന്നറിയാം. റാണി ചേച്ചി, മോളു. മോളോ? ഹായ്. ഹായ്. മോളിങ്ങി വന്നേ. എന്താ മോളുടെ പേര്? അയ്യോ, മറന്നുപോയി. ആള് കാന്താരി ആണല്ലോ. അയ്യോ, തെറ്റി, കാന്താരി അല്ല, കുരുമുളക്. ഗൈഡ് കറക്റ്റ് ടൈമിൽ തന്നെ എത്തിയല്ലോ. റാണി ചേച്ചി, റെഡിയാവുക. ചിട്ടൂന് കസ്തൂരിയുടെ അച്ഛനെ അറിയോ? കസ്തൂരിയൊക്കെ പോലും ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ എനിക്കെങ്ങനെ അറിയാന? ഹായ് ചിട്ടു. ഹായ് ചേച്ചി. ഞാൻ മോളോട് കാലത്ത് വരാൻ പറഞ്ഞത് ഒരു കാര്യം അന്വേഷിക്കാനാ. അതിനു മുമ്പ് ഇവളെ കൊണ്ട് എനിക്കൊരു കാര്യമുണ്ട്. കസ്തൂരിയുടെ അച്ഛൻ വെള്ളിത്താൻ നഗറിലാണെന്നല്ലേ പറഞ്ഞത്? അന്ന് വെള്ളിത്താൻ നഗർ മുഴുവൻ കസ്തൂരി പേര് പോലും അറിയാത്ത അച്ഛനെ തേടി നടന്നത് നിനക്ക് ഓർമ്മയില്ലേ? അച്ഛന്റെ പേരറിഞ്ഞാൽ വെള്ളിത്താൻ നഗറിൽ നിന്ന് അവളുടെ അച്ഛനെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അതെ. അച്ഛന്റെ പേരെന്തായാലും കസ്തൂരിയുടെ അമ്മയ്ക്ക് അറിയാതിരിക്കും. മോക്ക്, കസ്തൂരിയുടെ വീടറിയില്ലേ? ആദ്യം നമുക്ക് അവിടെ വരെ പോണം, എന്നിട്ട് അവളുടെ അമ്മയെ കാണണം. അക്കയുടെ അമ്മയെ കാണാൻ പറ്റില്ല. അതെന്താ? അവര് അക്കയുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയേക്ക്. ഇന്നലെ അവരെത്തിയിട്ടില്ല, ഇന്ന് വന്നെങ്കിൽ കാണും. പ്രകാശ, വാ, നമുക്ക് മാസിയെ പോയി കാണാം. മാസിയെ കാണാൻ നീ ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട താമസേ ഉള്ളൂ. മാസം തന്നെ രണ്ട് കൈ കൊണ്ട് സ്വീകരിക്കില്ലേ? എടി, വീണ്ടും മാസിയുടെ മുമ്പിൽ ചെല്ലാൻ നിനക്കൊരു ഉളുപ്പില്ലേടി? വയ്യാണ്ട് കിടക്കല്ലേ അമ്മേ. ഓ,
മാസിയുടെ കാലിന് എന്തോ ഒടിവും ചതവും പറ്റിയെന്നല്ലേ പറഞ്ഞത്? അതിലും വലിയ മുറിവല്ലേ നീ അവന്റെ മനസ്സിന് കൊടുത്തത്? ആ മുറിവ് പെട്ടെന്നൊന്നും ഉണങ്ങുന്ന എനിക്ക് തോന്നണില്ല. എന്തായാലേ ഞാൻ വരുന്നില്ല, നീ ചെന്ന് നോക്ക്. എന്റെ കാവുമുത്തപ്പ, നീ ഒരു സ്വപ്നം കാണിച്ചതുപോലെ കസ്തൂരനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീണ്ടും നീ നരകത്തിൽ തന്നെ കൊണ്ടിട്ടു. ഞാൻ പോവാ, എനിക്ക് ഈ കാട്ടിൽ തന്നെ കിടന്ന് മരിക്കാനാ യോഗം. പ്രകാശ, നീ മാസിയുടെ അടുത്തേക്കല്ലേ, വാ നമുക്ക് അങ്ങോട്ട് പോ. അമ്മായി അങ്ങോട്ട് നടന്നോ, എന്റെ ബൈക്ക് റെസ്റ്റ് ഹൗസിലാ ഉള്ളത്, ഞാൻ അത് എടുത്തിട്ട് വരാം. തനിച്ചു പോകാൻ എനിക്കെന്തോ. ഒന്നും വേണ്ട, നടക്കാൻ പറ്റാത്ത അവസ്ഥയിരിക്കല്ലേ, ചാടി കടിക്കാനൊന്നും വരില്ല. ഞാൻ പെട്ടെന്ന് വരാം. എങ്ങനെ അങ്ങോട്ട് പോകുന്നത്? കസ്തൂരിയുടെ അമ്മ അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ പോയതാണ് പോലും. അപ്പൊ കസ്തൂരിയുടെ വിവാഹം കഴിഞ്ഞതാണെന്ന് 100% സത്യം. ഇനി അവള് എന്റെ മുന്നിൽ മോടി വെക്കില്ലല്ലോ. തെളിവ് സഹിതം അവളോട് പറയണം. നീ പറയുന്നത് സത്യമാണല്ലോ. ഞാൻ എന്തിനാ എന്റെ അക്കയെ പറ്റി കള്ളം പറയുന്നത്? പാവക്ക, കല്യാണത്തെ പറ്റി മനസ്സ് പോലും വിചാരിച്ചതല്ല, എല്ലാരും കൂടി പിടിച്ച് കെട്ടിച്ചതാ. അവളുടെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ വെല്ലത്തൻ നഗറിലുള്ള അവളുടെ അച്ഛന്റെ പേര് ചോദിച്ചറിയാമായിരുന്നു. എന്തായാലും ഒരു സത്യം മനസ്സിലായല്ലോ. നീ പറഞ്ഞത് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് നിന്റെ കസ്തൂരിയക്കയ്ക്ക് കാണിച്ചു കൊടുക്കും. കാണിച്ചോ. നീ കസ്തൂരിയുടെ ഭർത്താവിനെ കണ്ടിട്ടുണ്ടോ? പിന്നെ, ആദ്യമായിട്ട് കസ്തൂരിയൊക്കെ ആ ഏട്ടൻ കാണുമ്പോ കൂടെ ഞാനും ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളുടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അല്ല, ആ ആളെ കാണാൻ വല്ല വഴിയുണ്ടോ? കസ്തൂരിയക്കയുടെ ഭർത്താവിനെ കാണണോ? കാണാൻ പറ്റോ? എവിടെയുള്ളത്? അതൊക്കെ പറയാം, കണ്ടാ മതിയല്ലോ. മതി, കണ്ടിട്ട് അവൻ്റെ ഒരു ഫോട്ടോ എടുക്കണം, എന്നിട്ട് കസ്തൂരിക്ക് അത് കാണിച്ചു കൊടുക്കണം. നാട്ടിക്കിടക്കുന്ന കസ്തൂരിയുടെ ഭർത്താവിനെ ഈ കുട്ടി എങ്ങനെ കാണിച്ചു കൊടുക്കും? എന്തായാലും ഈ വീഡിയോ എഡിറ്റർ കയച്ചു കൊടുക്കും. കാണാനാവും പോകുന്നത്? ചിട്ടുവിന് ഇവർക്ക് എങ്ങനെ കിട്ടി? കസ്തൂരിയെ പറ്റി അവളെല്ലാം പറഞ്ഞു കൊടുക്കുമല്ലോ. അതെ, ഇപ്പൊ പുറത്തേക്ക് പോയ സ്ത്രീകൾ എപ്പോഴാണ് ഇവിടെ വന്നത്?
അത് ചോദിക്ക, നിങ്ങളാരാ? ഇയാളിവിടെ പുതിയതാണല്ലേ, അതുകൊണ്ടാ ഇങ്ങനൊരു ചോദ്യം. ഞാൻ പ്രകാശൻ, മാസിയുടെ മാനസപുത്രൻ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും അറിയണോ? അവര് വന്നത് മാസിയും മൂപ്പനെയും കാണാനാ. റാണിപീഠത്തിന്റെ പേരിലാ റൂം ബുക്ക് ചെയ്തത്. കൂടെ ഉള്ളത് അമ്മയാണെന്ന് തോന്നുന്നു. അവരെന്നാ വന്നത്? മെനിഞ്ഞാന്ന്. ഇന്നലെ മുഴുവൻ എവിടേക്ക് കറങ്ങിട്ട് വന്നതാ. ആദിത്യന്റെ ഭാര്യ എന്തെങ്കിലും സംശയത്തിന്റെ പേരിൽ വന്നതാവോ? ഇപ്പൊ ചിട്ടുവിനെയും കൂട്ടി എങ്ങോട്ടാവും പോയത്? സാർ ഇന്ന് വെക്കേറ്റ് ചെയ്യൂ. പറയാൻ പറ്റില്ല. ആ സ്ത്രീകൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നതുവരെ ഞാനിവിടെ ഉണ്ടാവും. ആദിത്യൻ ഇവിടെ ഉണ്ടോ? ഇല്ല. ആദി സാറിനൊന്ന് കാണാൻ പോവാ. കുട്ടിയും പോകുന്നുണ്ടോ? നിങ്ങളല്ലേ അന്ന്? അതെ, അതും ഞാൻ തന്നെയാ, ഇതും ഞാൻ തന്നെയാ. ഞാൻ അന്നേ തന്നോട് പറഞ്ഞതാ ആ പെണ്ണിനെയും കൊണ്ട് അങ്ങോട്ട് പോകണ്ടെന്ന്. അതുകൊണ്ടാണ് എല്ലാം കൂടി ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. വെറുതെ മനുഷ്യന് തലവേദന ഉണ്ടാക്കാൻ. നീ പ്രകാശനെ വിളിച്ചു നോക്കിയോ? വിളിച്ചു. എന്നിട്ട് കസ്തൂരി എവിടെയെന്ന് ചോദിച്ചോ? ചോദിച്ചു. അവൻ പറഞ്ഞില്ല. അവൻ എവിടെയുള്ളത്? അവൻ തിരിച്ച് പൂമ്പാറയിലെത്തി. ഛേ, അപ്പോൾ കസ്തൂരി അവൻ എവിടെ ഒളിപ്പിച്ചെന്ന് ഒരു പിടിയുമില്ല. കസ്തൂരിയല്ല ഇപ്പോഴത്തെ വിഷയം. റാണി പൂമ്പാറയിലുണ്ടല്ലോ, അതുകൊണ്ടെന്താ? പ്രകാശൻ വീട്ടിൽ വന്നപ്പോ റാണി അവനെ കണ്ടിട്ടുണ്ട്. റാണി നിന്റെ ഭാര്യയാണെന്ന് അവൻ അറിയോ? ദൈവസഹായം കൊണ്ട് അന്ന് അവൻ അറിഞ്ഞിട്ടില്ല. പക്ഷേ അവനെ അവിടെ വെച്ച് കണ്ട റാണി അവനെ പരിചയപ്പെടുന്നത് എന്റെ ഭാര്യ എന്ന നിലയിലാവില്ലേ? പിന്നീട് എന്തൊക്കെയാ സംഭവിക്കുക? കസ്തൂരിയും റാണിയും ഞാനാണ് കല്യാണം കഴിച്ചതെന്ന് അവൻ അറിഞ്ഞാൽ അപ്പ മാസി അറിയിക്കും. വേറെ ഗുരുതരമായ ഒരു പ്രശ്നം കൂടിയുണ്ട്. എന്താ? ഈ ശരത്ചന്ദ്രൻ സാറിനെ പ്രകാശൻ അറിയോ? അറിയാം. പക്ഷേ റാണി അങ്കിളുടെ മകളാണെന്ന് പ്രകാശൻ അറിയില്ല. ഇപ്പോൾ അറിയില്ല. പ്രകാശനെ റാണി പരിചയപ്പെടുമ്പോൾ ഞാൻ ആർട്ടിസ്റ്റ് ശരത്ചന്ദ്രന്റെ മകളാണെന്ന് കൂടി പറഞ്ഞാലോ? ചേച്ചി അനിയത്തിയും കല്യാണം കഴിച്ചത് ഒരാളാണെന്ന് പ്രകാശൻ അറിയില്ലേ? നിന്റെ ജീവിതം ചീട്ടുകൊട്ടാരം പോലെയാ. ഒരു ചെറിയ ചലനം മതി എല്ലാം കൂടി തകർന്ന് തരിപ്പണമാവാൻ. എഡിറ്റർ സാർ വിളിക്കുന്നുണ്ട്. സാറ് വിളിക്കുമ്പോ ഹാർട്ട് ബീറ്റ് കൂടും. എന്തെങ്കിലും ഞെട്ടിക്കുന്ന വിവരങ്ങളുമായിട്ടായിരിക്കും വിളിക്കുന്നത്. തമ്പി അവിടുന്ന് വിളിച്ചു പറഞ്ഞത് അവരൊരു കുട്ടിയോടൊപ്പം കസ്തൂരിയുടെ ഭർത്താവിനെ കാണാൻ പോയി എന്ന. ദേ, അവര് പോകുന്നതിന്റെ വീഡിയോ ഉണ്ട്. എന്റെ കൺഫ്യൂഷൻ അതല്ല, ആ കുട്ടി കസ്തൂരിയുടെ ഭർത്താവിനെ എങ്ങനെ കാണിച്ചു കൊടുക്കും? ഇവിടെ നിൽക്കുന്ന നിന്നെ കാണിച്ചു കൊടുക്കാമെന്ന് ആ കുട്ടി എന്ത് ധൈര്യത്തിലാ പറഞ്ഞത്? ആ കുട്ടിക്ക് എന്നെ ശരിക്കും അറിയാം സർ. അവള് കൂടെ ഉള്ളത് കൊണ്ട് എന്ത് സംഭവിക്കാം? എന്ത് സംഭവിക്കാൻ? എന്തായാലും ആദ്യം കാണിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇനി നിന്റെ കസ്തൂരിക്ക് അവിടെ വേറെ ഭർത്താവുണ്ടോ? ഈ സാർ എന്തൊക്കെ പറയുന്നത്? എങ്കിൽ സംശയിക്കണ്ട, അവര് പറയുന്നത് തമ്പി തെറ്റായി കേട്ടതായിരിക്കും. താൻ ടെൻഷൻ അടിക്കണ്ട. അവര് കസ്തൂരിയുടെ ഭർത്താവിനെ തേടി ഇറങ്ങിയത് തന്നെയാണ്. ഇന്നലെ റാണി വിളിച്ചപ്പോ പറഞ്ഞിരുന്നു കസ്തൂരിയുടെ ഭർത്താവ് ആരാണെന്ന് അറിഞ്ഞിട്ടേ തിരിച്ചു വരുമെന്ന്. അതെങ്ങനെ? ആ
ആ കുട്ടി എന്താ അങ്ങനെ പറയാൻ? കസ്തൂരിക്കയുടെ ഭർത്താവിനെ കാണണ്ടേ? പിന്നെ അതിനല്ലേ ഞങ്ങൾ നിന്റെ പിന്നാലെ വരുന്നേ. അച്ഛനെ കുറിച്ച് എനിക്കൊരു സംശയമില്ല എന്ന് കേട്ടപ്പോ അവക്ക് സന്തോഷമായി. വേഗം മാമേ. ആ അമ്മക്കെന്താ കസ്തൂരിയുടെ ഭർത്താവിനെ കാണാൻ ഒരു താല്പര്യം ഇല്ലാത്തത്? എനിക്കറിയേണ്ടത് അവളുടെ അച്ഛന്റെ പേരാ. അതിനൊരു വഴിയില്ലല്ലോ. വഴി അടഞ്ഞിട്ടൊന്നുമില്ല. എന്താ വഴി? ചിലപ്പോ കസ്തൂരിക്കയുടെ അമ്മ വന്നാലോ? ആദ്യം നമുക്ക് കസ്തൂരിയുടെ ഭർത്താവിനെ കാണാം, എന്നിട്ട് നമുക്ക് കസ്തൂരിയുടെ വീട്ടിൽ പോ. നീ നടക്ക. ഹലോ തമ്പി, അവരെങ്ങോട്ടാ പോകുന്നത്? അതെനിക്കറിയില്ല സാർ, ഞാൻ അവരുടെ പിന്നാലെ തന്നെയുണ്ട്. ആ കൊച്ചു പറഞ്ഞത് ഭർത്താവിനെ കാണിച്ചു കൊടുക്കാന്ന് തന്നെയാണ്. അതല്ല, താൻ കേട്ട് തെറ്റിയതാണോ? അല്ല സാർ, ആ കുട്ടി ഇപ്പോഴും അത് തന്നെ പറഞ്ഞു. ഇവിടെയുള്ള ആദിത്യന് ആ കുട്ടി എങ്ങനെ കാണിച്ചു കൊടുക്കും? അതായി എനിക്ക് മനസ്സിലാകാത്തത്. ശരി, താനവരെ പിന്തുടരെ. ഇനി അങ്ങോട്ട് റേഞ്ച് ഉണ്ടാവില്ല, വിളിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്തുണ്ടെങ്കിലും എങ്ങനെയെങ്കിലും വിളിച്ചറിയിക്കണം. ശരി സാർ. അവളുടെ കല്യാണം കഴിഞ്ഞതാണോന്ന് ഉറപ്പ് വരുത്തി അവളുടെ ഭർത്താവ് ആരാണെന്ന് അറിഞ്ഞ് പറ്റിയ അവളുടെ ഭർത്താവിന്റെ ഒരു ഫോട്ടോ എടുത്ത് കസ്തൂരിക്ക് കാണിച്ചു കൊടുക്കണം. ആദി, ഇക്കാര്യത്തിൽ താൻ ടെൻഷൻ അടിക്കണ്ട. മാത്രമല്ല, നമ്മുടെ തമ്പി അവരുടെ പിന്നാലെയുണ്ട്. എന്തുണ്ടെങ്കിലും അപ്പ വിളിച്ചറിയിക്കും. വിളിച്ചറിയിക്കാൻ കാട്ടിനുള്ളിൽ എവിടെയാ സാർ റേഞ്ച്? അതെനിക്കറിയില്ല, പക്ഷെ തമ്പിയുടെ ഫോണിന് എവിടെ നിന്ന് സിഗ്നൽ കിട്ടും, അതെന്ത് മറിവായോണെന്ന് എനിക്കൊരു പിടിയില്ല. ഇനി റാണിയുടെ കോള് വരുന്നത് വരെ മനസ്സമാധാനം ഉണ്ടാവില്ല. നീയാണ് കസ്തൂരിയുടെ ഭർത്താവെന്ന് ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റൂ. ഇനിയിപ്പോ തന്റെയും കസ്തൂരിയുടെയും വിവാഹ ഫോട്ടോ ആ കുട്ടിയുടെ കയ്യിലില്ലല്ലോ. ഏയ്, വിവാഹ ഫോട്ടോ ഒന്നുമില്ല. അപ്പൊ പിന്നെ തന്റെ ഫോട്ടോ അല്ലാതെ തന്നെ ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? എന്താ, നിന്റെ വല്ല ഫോട്ടോയും ഉണ്ടോ അവിടെ? ഉണ്ട് സർ, അവിടെ ഒരു ജംഗ്ഷനിൽ എന്റെ ഫോട്ടോ പതിച്ച ഫ്ലക്സ് ഉണ്ട്. എന്നാ തമ്പി കേട്ട് തെറ്റിയതല്ല, ആ കുട്ടി തന്റെ ഫോട്ടോ കാണിക്കാൻ തന്നെ ആയിരിക്കും കൊണ്ടുപോയത്. ആ ഫോട്ടോ കാണിച്ച് ഇതാണ് കസ്തൂരിയുടെ ഭർത്താവെന്ന് ആ കുട്ടി റാണിയോട് പറയും. ഇനി ഒന്നും നിഷേധിക്കാനോ മറച്ചു വെക്കാനോ കഴിയില്ല.
കസ്തൂരിയെ താനാണ് കല്യാണം കഴിച്ചെന്ന മഹാസത്യം റാണി അറിയും. റാണി അന്വേഷിച്ച് നടക്കുന്ന കസ്തൂരിയുടെ ഭർത്താവ് അവൾ ജീവനക്കാൾ ഏറെ സ്നേഹിക്കുന്ന അവളുടെ പ്രിയപ്പെട്ട ആദിയാണെന്ന് അറിയുമ്പോൾ റാണിയുടെ മനസ്സ് തകർന്നു പോകും. ആലോചിച്ചു നോക്ക്, മനസ്സിൽ ഒത്തിരി മനക്കോട്ട കെട്ടിക്കൊണ്ട് മണിയറയിലേക്ക് കയറി വരുമ്പോ ആദിക്ക് ഏതെങ്കിലും ഒരു പെണ്ണിനോട് എന്തെങ്കിലും ഒരു ബന്ധമുണ്ടെന്ന് എന്നോട് പറഞ്ഞ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതിനു മുമ്പേ ഞാൻ ഹൃദയം പൊട്ടി ചത്തുപോകും. പുസ്തകങ്ങൾ തൊട്ടുപോയാൽ അന്ന് നീ വീട്ടിൽ നിന്ന് പുറത്താക്കും.